ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ തേർഡ് ഡേ ആൻഡ് ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് വ്ളോഗ്. ഞാൻ ഇത് നാളത്തതും എല്ലാം കൂടിയിട്ട് ഒരു ഇതിലിടും. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമാണ് പോകാനായി എന്ന് ആലോചിച്ചിട്ട്. എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഈ സ്ഥലം വിട്ടിട്ട് പോകാനേ തോന്നുന്നില്ല. സെറ്റിലായാലും തന്നെ തീരുമാനം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി തേർഡ് ഡേ ജേർണിയിലേക്ക് എല്ലാവരും വണ്ടിയിൽ കയറാൻ വേണ്ടി പോകാം. എന്നും മറ്റേ ഡ്രൈവർ ഡ്രൈവർ ഫൽബർ ഹായ് പറയൂ. പിന്നെ കിളി സാജ്. അപ്പൊ ഓക്കെ, ഇനി നമ്മള് കേറട്ടെ. ഓനാണ് ഇനി ഒന്നും ആക്കാൻ ബാക്കിയില്ല. അതാ സത്യം. അമ്മായി അപ്പൊ യാറിന്റെ ബർത്ത്ഡേ ആ വരുന്നത് ഇന്നല്ല. അപ്പോ ഞാൻ വിചാരിച്ച് ഓക്കെ, സ്നോല് ഓളെ ആഗ്രഹമായിരുന്നു സ്നോല് കേക്ക് കട്ട് ചെയ്യണമെന്നല്ല. അപ്പൊ ഞാൻ ഓളെ കേക്ക് കട്ട് ചെയ്തോടൊക്കെ ഓളോട് പറയാൻ സർപ്രൈസ്. അപ്പൊ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഇവിടെ നിർത്തിയിട്ട് ചോക്ലേറ്റ് മിക്സ് ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ നമ്മള് കേക്കെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഇത്താത്ത വേറെ കേക്കെല്ലാം അവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഇതാ പോകാം, കാറിലേക്ക് കയറാൻ വേണ്ടി പോകാം. ഇനി നമ്മള് ഗോദാരിയിലേ പോയിട്ട് സ്നോയിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം നമുക്ക് നോക്കാം. ഇന്നിപ്പോ നമ്മള് ഗോദാവരിക്കാണ് വന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല. എന്താ പന്ത്രണ്ട് മണിക്ക് ആരോപിക്കുമല്ലേ. അവസരം നഷ്ടപ്പെടുകയാണോ. ഇന്ന് നമ്മള് ഗോദാവരിക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ. എല്ലാരും ഗോദാവരിക്കല്ലേ പോകുന്നത്. പാരാഗ്ലൈഡിംഗ് ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് താതൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും പോയൊക്കെ മഞ്ഞിന്റെ മല അങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. നല്ല വെതറാണ് ഇവിടെ ഒക്കെ, സണ്ണിയാണ്. പക്ഷെ അവിടെ എത്തുമ്പോ അറിയുള്ളൂ കറക്റ്റ് വെതർ എന്താ അവസ്ഥ. ഇപ്പൊ സ്നോഫോള് എന്ന് പറഞ്ഞാൽ എന്നെ പേടിയെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പം ഇനി ഇപ്പൊ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി വരാണ്. ജോർജിയൻ മിലിറ്ററി റോഡ് എന്ന് പറഞ്ഞ റോഡാണിത്. ഇത് നേരെ റഷ്യയിലേക്ക് എത്തുന്ന റോഡാണ്. ഗോദാവരി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. അപ്പൊ അതിനെ പറ്റി പിന്നീട് ആലോചിക്കുക. അപ്പൊ സമാധാനത്തിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് പക്ഷെ സംഭവം ഭയങ്കര സേഫ്. നമ്മള് പോകുമ്പോ ഭയങ്കര ബേജാറുണ്ടായിരുന്നു എല്ലാവർക്കും ഇതിങ്ങനെ നടക്കുന്നുണ്ട്. ഈ കറക്റ്റ് ആ സമയത്ത് നമ്മള് പിന്നെ പക്ഷേ അൽഹംദുലില്ലാ സോഫാ സേഫ്, ഒന്നും ഉണ്ടായിട്ടില്ല. സമ്മറില് ഇത് കുറച്ചും കൂടി നമുക്ക് ഈ മൗണ്ടൈൻസും കാര്യങ്ങളൊക്കെ നല്ല ഗ്രീൻ ആയിട്ട് നിക്കും. ഫ്രൂട്ട്സ് അതിന്റെ സീസൺ. ഇപ്പോ നമുക്ക് ഇപ്പൊ ഈ തണുപ്പായത് കൊണ്ട് ഫ്രൂട്ട്സിന്റെ ഒന്നും സീസൺ അല്ല. നമ്മളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ഒരു റൈഡ് പോയാൽ തന്നെ നമുക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല. മുന്തിരി, കാക്ക ഫ്രൂട്ട്, ആപ്പിള്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ വൈകുന്നേരം തന്നെ വേറെ വീട്ടിൽ നിന്നൊക്കെ പറിച്ച് കാണണ്ടോ, കല്ലെത്തെറിഞ്ഞ് മാങ്ങക്ക് കല്ലെത്തെറിയില്ലേ, അതുപോലെ പറഞ്ഞ് കഴിച്ചു പോവാം. വേണമെങ്കിൽ തോട്ടിൽ കയറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അന്നേരം കല്ലൊന്ന് എറിഞ്ഞ് ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ തോട്ടിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് നേരത്തെ പ്ലാൻ ചെയ്യാം. തോട്ടി കഴിച്ചു വരിക. കൊക്കൈന്റെ തലയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ എളുപ്പുണ്ടായിരിക്കും. മടിയും വേണം. ബാക്കി ഇതാ ഈ റഷ്യന്റെ ലോറി ആയി പോകുന്ന റഷ്യക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫുള്ള് നമ്മള് ടർക്കി യൂറോപ്പ് ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇതിലൂടെ. ആ അതാ റഷ്യന്റെ നമ്പർ പ്ലേറ്റ് അല്ലേ. ഗോദാരിയില് കേറുന്ന മറ്റേ മൗണ്ടെയിൻസിന്റെ ഇടയിൽ ഇങ്ങനെ കൊറേ ഷോപ്സ് ഉണ്ട്, ജാക്കറ്റ്സും ബൂട്ട്സും എല്ലാം ആയിട്ട്. നല്ല രസമുണ്ട് ഓരോ ജാക്കറ്റ്സ്. ഞാനിവിടെ എന്തിനാ ഇറങ്ങിയതെന്ന് അറിയോ? ഇവിടെ സ്വിംഗ് ഉണ്ട്, ഇങ്ങനെ ഐ ലവ് ജോർജിയ, തിബ്ലിസി അങ്ങനെ എഴുതിയിട്ടുള്ള അതിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് വേണം. ഞാൻ അതേ പറഞ്ഞേനു, മെമ്മറി അല്ലേ. ജോർജിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ വീഡിയോ. ഇവിടുത്തെ വ്യൂ നോക്ക്, കാറ്റിന്ന് കുറവുള്ളതുകൊണ്ട് നല്ല സമാധാനമുണ്ട്, തണുപ്പ് കുറവാണ്. അതുകൊണ്ട് ഐ മീൻ തണുപ്പുണ്ടെങ്കിലും അധികം ഉണ്ടായിരുന്നില്ല, ഇന്നലത്തെ പോലൊന്നുമില്ല, കാറ്റ് കുറവായതുകൊണ്ട്. तुझो नजरों के सामने कर होगा नहीं, तुझको देख लूं मैं मरना जाऊं कहीं, तुझको भूल जाऊं कैसे, माना ना मनाऊं कैसे, तू बता. फिर हमले गोदारी लेती इतनी दसो സ്നോയിൽ ഉണ്ടായിട്ട് ഇങ്ങനെ തണുപ്പുണ്ടായിട്ടില്ല. ഇത് മൈനസ് 10 ആയിട്ട് അതിന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ ഭയങ്കര തണുപ്പ്. ആസ്വദിക്കാൻ പറ്റാ, ഐ മീൻ ആസ്വദിക്കാനും കൂടി പറ്റത്തില്ല അങ്ങനത്തെ തണുപ്പ്. മെന്നാ നല്ല സ്നോഫോള്, നല്ല രസമുണ്ടായിരുന്നു, ആസ്വദിക്കാൻ പറ്റിന്. എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്ത കേബിൾ കാർ എനിക്കിഷ്ടം. പിന്നെ ആ സ്കേറ്റിങ് ഒരു പിടുത്തമില്ലാത്ത സാധനം, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പിന്നെ വേറെ അതാ സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ, തണുക്കുന്നില്ലല്ലോ. സ്നോ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നോണാണ്. ഒന്നും അറിയില്ല മോളെ. എല്ലാവരും ഉള്ളിൽ കയറിയിട്ട് ഹീറ്റർ, ഐ മീൻ ഈ ഷോപ്പിൽ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കയറിയിട്ട് സൈഡാണെന്ന്. അന്നേരം യാറൊക്കെ ഇതാ, ഹീറ്ററും വേണ്ട, ഒന്നും വേണ്ട, ഓൾ സ്നോനെ കൊണ്ട് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അവൻ കരച്ചിലും തുടങ്ങി തണുത്തിട്ട്. അപ്പൊ നമ്മൾ കേബിൾ കാറിലേക്ക് പോകാൻ പോകുന്ന ബാക്കി കേബിൾ കാറിൽ എത്തിയിട്ടുള്ള വ്യൂ അല്ല ഞാൻ കാണിച്ചതാ. ഇതാ ടിക്കറ്റ് എടുത്ത് നമ്മള് അങ്ങനെ ഈ കേബിൾ കാറിൽ കയറില്ല. ഒരു കോമഡിയാണ് ഇതിങ്ങനെ ഓടുന്നപ്പോൾ നമ്മൾ കയറിയിരിക്കണം, ഇത് നിർത്തി തരുമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല നമ്മൾ കയറിയിരുന്ന്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ എല്ലാം വോയിസ് എൻ്റെതെല്ലാം ഷിവറിങ്ങേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന. മക്കളെ ഒരു രക്ഷയില്ലാത്ത തണുപ്പേനു എനിക്ക് ജോർജിയയിൽ പറ്റി. ഇപ്പം എന്താ പറയുന്നത്, ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തത് ഈ ഗോദാരിയിൽ വന്ന സമയത്തുണ്ടായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ കേബിൾ കാറെല്ലാം ഭയങ്കരമായിട്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ വെച്ചിട്ട് വന്നതൊക്കെ, ബട്ട് മര്യാദയ്ക്ക് ആസ്വദിച്ചില്ല. നല്ല വ്യൂവും സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അയ്യോ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേ ആയി, നമ്മളെ ബോഡി വീക്കായി, മര്യാദയ്ക്കുള്ള പ്രോപ്പർ ഫുഡും സ്ലീപ്പൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ എനിക്ക് അന്നേരം -9 or -10 ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫാറ്റ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ബൈ.
അങ്ങനെ അവർ പാരഗ്ലൈഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ അതുവരെ ഈ റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മളെ ലൈഫ് സേവർ. അൻ്റമ്മോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഹീറ്ററിലിരുന്നപ്പോഴാണ് കുറച്ച് ബോധമല്ലോ വന്നത്. ശരിക്കും നമ്മളെല്ലാം കളറൊക്കെ ചേഞ്ച് ആയി, ബ്ലൂ കളറെല്ലാം ആയി നമ്മളെല്ലാം. പിന്നെ എല്ലാവരും ഒന്ന് ഡൗണായി, ഫുള്ള് വർത്താനവുമില്ല ഒന്നുമില്ല. പിന്നെ ഇതാ ഹീറ്ററിലെല്ലാം കാലും കൈയെല്ലാം വെച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമല്ലോ, നല്ല വ്യൂ ഉള്ള ടൈം ഔട്ട് റെസ്റ്റോറൻ്റ് എന്ന പേര്. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്തിട്ടില്ല, ഇത്താത്തെയും ഹബിയായിരുന്നു പാരഗ്ലൈഡിങ് ചെയ്തത്. ഈ ഗുദാവരി പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മയായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റായിട്ട് ഭയങ്കര വിഷമമുണ്ടേനു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും പുറത്ത്, എന്നിട്ട് പിന്നെ ഉള്ളിൽ ഹീറ്ററിൽ നിൽക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് കളിച്ചത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത്രയും ദിവസം ഇല്ലാത്തൊരു തണുപ്പ് നമുക്ക് അന്ന് ഭയങ്കരമായിട്ടുണ്ടായി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള ഓരോ വ്യൂ എല്ലാം, പക്ഷെ ആസ്വദിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇനി യാറിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന യാറൊക്കെ ഒന്നും അറിയില്ല എന്താ റിയാക്ട് ചെയ്യാൻ, നല്ല ചിലപ്പോൾ കരയലും ചെയ്യും. അപ്പൊ ഗൈസ് ഇത് ബോക്സ് പൊളിക്കാൻ പോണ, തണുപ്പിച്ചൊന്നും പറയാൻ വെച്ചില്ല. ഞാനെൻ്റെ അടുത്ത് പോട്ടെ, ഞാന് Happy birthday to you, 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 happy birthday to you. Roke na roke na jaisa je khwab dekhte hain na छर के आज रो दिए हैं जो मुँह के रात जागते थे मैं शहर में पल के मींचते हैं यूं जुदा അങ്ങനെ അൽഹംദുലില്ല ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോന്നാൽ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെയൊക്കെ ഓരോ മൊമെൻസ് ഒക്കെ കിട്ടിയതിൽ പിന്നെ എല്ലാവരും കാറി കയറി ഹീറ്ററിലിട്ടിട്ട് ഫുൾ സെറ്റായി, എല്ലാവരും ഒന്ന് ബാക്ക് ടു നോർമൽ ആയി. പിന്നെ നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അന്താക്ഷരിൻ്റെ കോമഡിയാണ്, ചിരിച്ച് ചിരിച്ച് പോയു. അങ്ങനത്തെ എല്ലാം ഭയങ്കര എന്താ ടാലൻറ്റഡ് സിംഗേഴ്സ് ആയതുകൊണ്ട് വൻ പാട്ടേനു. അപ്പോൾ കുറച്ച് അതിൻ്റെ ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്യാൻ ബോറടിപ്പിക്കുന്നില്ല. ചോട്ടിലിരുന്നു മാറിവിൽ ബാബു
അപ്പോൾ ഗൈസ് അന്താക്ഷരിക്കാൻ എന്നെ പൊളിച്ചില്ലേ, നമ്മളെല്ലാം ഫുള്ളി ബുക്ക്ഡ് ആട്ടോ, ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരണ്ട. അല്ല ഓക്കെ, അപ്പോൾ നമ്മളിത് ഗ്ലാമ്പിങ്ങിൻ്റെ എത്തി. ജ്വൽബറി ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടാണുള്ളത്. നല്ല ലേറ്റായി, അപ്പോൾ ഇനി ആ റൂം കാണിച്ചുതരാം. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചതാ. രാവിലെ ആയിക്കഴിഞ്ഞാൽ റൂമിൻ്റെ അവസ്ഥ കോമഡി ആയിരിക്കും. അപ്പോൾ എന്താ, ഇതാണ് കേട്ടോ റൂം. നല്ല രസമുണ്ട്, നല്ലൊരു കോസി റൂം. പിന്നെ മാലയിലും സ്പേസ് ഉണ്ട്, കിച്ചനൊക്കെ നമുക്ക് മാലയിലാക്കാം. പിന്നെന്തായിരുന്നു, ആ രാവിലെ ഇതിൻ്റെ വ്യൂ എല്ലാം അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ചെറിയ കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കിങ്ങനെ എന്തെങ്കിലും കെറ്റിലൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനും ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ ഓക്കെ ഗൈസ്, എന്നാൽ നമ്മൾ ഉറങ്ങട്ടെ. ഇനി നാളെ വേറെ വ്ലോഗായിട്ട് വരാം. ഞാൻ ഇതിൽ തന്നെ നാളത്തത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത് കുറച്ച് ലോങ് ആയി. അപ്പോൾ പിന്നെ ഇൻഷാല്ലാ രാവിലത്തതും പിന്നെ നമ്മൾ എയർപോർട്ട് സ്റ്റോറിയുമായിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്.